വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും മലയാളികളുണ്ടാവും. മലയാളികളില്ലാത്ത ഒരു ഒരു ലോകത്തിൻ്റെ ഒരു ഭാഗവും ഇല്ല എന്നർത്ഥം. പക്ഷേ ചില മലയാളികൾ അവിടെ ദുസ്വഭാവങ്ങൾ മറ്റുള്ള മലയാളികളെ കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. ഇപ്പം ഇന്ന് മനോരമയിൽ കണ്ടൊരു വാർത്ത ഞാൻ കണ്ടു. ഒരു കണ്ണൂർ സ്വദേശിയായ ഒരു മുഹമ്മദ് നിയാസ് എന്ന 38-കാരൻ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് 1.5 കോടി രൂപ ക്യാഷ് അടിച്ചു മാറ്റി മുങ്ങി എന്നാണ് ആ വാർത്ത ഉള്ളത്. 1.6 ലക്ഷം ദിർഹം അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് 10-15 വർഷമായിട്ട് ക്യാഷ് ഓഫീസ് ഇൻചാർജിൽ ജീവനക്കാരനാണ് ഈ ഒരു കണ്ണൂർ സ്വദേശിയായ ഈ ഒരു മുഹമ്മദ് നിയാസ്. മുഹമ്മദ് നിയാസിൻ്റെ ഭാര്യയും മക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ഇദ്ദേഹത്തിൻ്റെ നടപടിയിൽ ഈ ഹൈപ്പർ മാർക്കറ്റിന് ഈ അബുദാബിയിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ചില സംശയം, ലുലു ഗ്രൂപ്പിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ ചില സംശയങ്ങളുണ്ട്. കഴിഞ്ഞ 25-ന് ഇദ്ദേഹം ജോലിയിൽ വന്നില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് 6 ലക്ഷം ദിർഹം കാണാനില്ല എന്ന് മനസ്സിലായത്. ഏകദേശം ഇന്ത്യയുടെ 1.5 കോടിയിലധികം രൂപയുണ്ട്. അപ്പോൾ സാധാരണ ഈ ക്യാഷ് ഇൻ ചാർജിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ പാസ്പോർട്ട് കമ്പനി പിടിച്ചേക്കാച്ചെ, കാരണം അത്രയും ഇമ്പോർട്ടൻ്റായ ജോലിയാണല്ലോ, അതേറ്റ് മുങ്ങണ്ടെന്ന് കരുതിയിട്ട്. ഇയാൾ ആള് യു എ ഇയിൽ ഉണ്ട്, പക്ഷെ ഭാര്യയും മക്കളൊക്കെ പൊടുന്നതിനെ ആരും അറിയാൻ നാട്ടിലേക്ക് വന്നിരിക്കണം. ഏതായാലും ലുലു ഗ്രൂപ്പ് അവിടുത്തെ പോലീസിലും ഒക്കെ പരാതി കൊടുത്തു. എന്തൊരു നാണക്കേടാണ് എം എ യൂസഫ് അലിയുടെ ലുലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പരമാവധി മതജാതി വ്യത്യാസമില്ലാതെ മനുഷ്യരെ സഹായിക്കുന്ന ഒരാളാണ്, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാളാണ്. സംഗതി ആൾ സഹായിക്കുന്നത് നാട്ടുകാരൊക്കെ അറിയിക്കുമെങ്കിലും മനുഷ്യരെ സഹായിക്കുന്നുണ്ടല്ലോ, അറിയിക്കാണ്ടെയും സഹായിക്കുന്നുണ്ട്. ആളുകൾക്ക് അതിന് ഭയങ്കര വിയോജിപ്പ് യോജിപ്പൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ ആ മനുഷ്യനക്ക് വളരെ ഒരു നല്ല മനുഷ്യനായിട്ട് കാണുന്നതാണ്. ആളുകൾ കണ്ടാലും ഇല്ലെങ്കിലും മറ്റുള്ള മനുഷ്യരുടെ വേദന അറിയുന്ന ഒരാളാണ്, കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ വളർന്നു വന്ന് ഒരു കോടീശ്വരനായിട്ട് മാറിയ ഒരാളുടെ എം എ യൂസഫ് അലി. അയാളുടെ ഹൈപ്പർ മാർക്കറ്റിൽ ഇമ്മാതിരി ഒരു പണി ഒപ്പിച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കണം പണം കൊണ്ട് എന്ത് നേട്ടം നേടാനാണ്? അതും ഈ പരിശുദ്ധ റമദാനിൽ നമ്മളൊരാൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ശീലിക്കേണ്ട ഒരു മാസത്തിൽ സ്വന്തം കമ്പനിയിൽ നിന്ന് കാശ് അടിച്ചു മാറ്റി പോയി എന്നാണ് മനോരമ ന്യൂസിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ ഈ മനോരമയിൽ വന്ന വാർത്തക്കും പോലീസിൽ കൊടുത്ത പരാതിക്ക് അപ്പുറം വേറെ ഒന്നും അറിയാതിലും എംബസിയിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പണ്ടൊരു കാലത്ത് പല മലയാളികളും ഇത്തരത്തിൽ അറബികളെ പറ്റിച്ച് നാട്ടിൽ വന്ന് ഇവിടെ കോടീശ്വരന്മാരായി എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞേക്കാം. ആരെങ്കിലും ഒരാൾ ഗൾഫിൽ നന്നായിട്ട് നാട്ടിൽ നല്ല ബിസിനസ്സും മറ്റും തുടങ്ങിയാൽ ഓനെ കളിയാക്കാനും പറയലുണ്ട്, ഓൻ അറബിനെ പറ്റിച്ച് വന്നതാവുന്നുള്ള. എല്ലാ കേസും അങ്ങനെയല്ല, പക്ഷേ ചിലതൊക്കെ അറബിനെ പറ്റിച്ചുണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കിയതിൻ്റെ ഇരട്ടി നഷ്ടം ഇവിടെ സംഭവിക്കലുമുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് മറ്റൊരാളെ പറ്റിച്ചുണ്ടാക്കണ മുതലിൽ കുറേ സമ്പത്തുണ്ടാവും, പടച്ചവരിങ്ങനെ വിട്ടുവരും. അവസാനം കാണാം അതെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മകള് ഓടിപ്പോയിട്ടോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ട്രാജഡി ഉണ്ടായിട്ടോ ആ ഒരു പണത്തിൻ്റെ ഹുങ്ക അനുഭവിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവലുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 10 രൂപ എടുക്കുകയാണെങ്കിൽ പോലും അതൊരു പെർമിഷൻ ഉണ്ടാവാന്നുള്ളൊരു സാമാന്യ മര്യാദ ഉണ്ട്. ഇതിൽക്കും എത്രയോ ഭേദമാണ് സാധാരണക്കാരായ ആളുകൾ. പലപ്പോഴും നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട് 50,000, 75,000 ഒക്കെ വീണ് കിട്ടിയ തുക ഉടമയെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഓനൊക്കെ എന്തൊരു മാന്യനാണ്, ഓനൊക്കെ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരാളായിരിക്കും. ഇപ്പോൾ ഇയാളുടെ ഒരു ഈ ഒരു മുഹമ്മദ് നിയാസ് എന്ന 38-കാരൻ്റെ ഭാര്യ എറണാകുളം സ്വദേശിയാണ്. ഇതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരട്ടെ, ഏതായാലും മലയാളികൾക്ക് മൊത്തം ഒരു നാണക്കരുണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇപ്പം തന്നെ ഗൾഫിലെ ജോലി അത്ര സ്ഥിരതല്ല. മലയാളികൾ ഒരുതരം സാമർത്ഥ്യക്കാരും പറ്റിക്കൽസും ആണെന്നൊരു പൊതുബോധ്യം മറ്റു ജനവിഭാഗത്തിനിടയിലുണ്ട്. അതിനെ ആക്കം കൂട്ടുന്നതാണ് ഇത്രയും വലിയ ഒരു ഒരു ഹൈ ഇതിൽ നിൽക്കുന്നൊരു ലുലു പോലെയുള്ളൊരു കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റുന്നത്. ഏതായാലും ഇതൊക്കെ നിലനിൽക്കും, ഏതായാലും പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയാം. കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ബദരീങ്ങളാണ്ടിൻ്റെ തലേ ദിവസമാണ്, ഇന്ന് ബദരീങ്ങളാണ്ടിൻ്റെ തലേ ദിവസമാണ്. നമ്മളതിൽ ഗാസയിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഇന്ന് കേട്ടൊരു വാർത്ത, ഭക്ഷണം കഴിക്കാതെ പട്ടിണിയിലാണ് ഗാസയിലെ കുട്ടികൾ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ വിമാനം വഴി ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമല്ലോ, ഒരു പാരച്യൂട്ട് വഴി ഇത് വന്ന് വീണത് കടലിലേക്കാണ്. ഇതെടുക്കാൻ പോയ മക്കൾ ആ കടലിൽ 10-20 ആളുകൾ ആ കടലിൽ മുങ്ങി മരിച്ചു എന്നുള്ളത്. വിശന്നിട്ടാണ് ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നത്. ഈ ഐക്യരാഷ്ട്രസഭയിൽ യുദ്ധം നിർത്താൻ വേണ്ടി പ്രമേയം പാസ്സാക്കി, അത്ഭുതം, അമേരിക്ക പോലും അതിന് ഒപ്പം നിന്നു. പ്രമേയം പാസ്സാക്കാൻ പ്രമേയത്തിൻ്റെ വീറ്റോയിൽ നിന്ന് മാറി നിന്നാൽ മതി, അങ്ങനെ നിന്നു. എന്നിട്ട് പോലും ഗാസയിൽ യുദ്ധം നിർത്താൻ ഈ ഇസ്രയേൽ തയ്യാറായിട്ടില്ല. ഇപ്പോൾ യു എൻ രക്ഷാസമിതി ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ പ്രമേയം പാസാക്കിയെങ്കിലും ഇസ്രയേലി ഗസ്രയിൽ ആക്രമണം തുടരുന്നൊരു ദയനീയ കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. റഫയിൽ ഇന്നലെ മാത്രം 9 കുട്ടികൾ ഉൾപ്പെടെ 19 പേരാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ഇവരൊക്കെ ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളായിരുന്നു. ഇവിടെ വെടിനിർത്തൽ നടപ്പിലാക്കാത്ത സാഹചര്യത്തിൽ എത്രയും വേഗം പ്രാബല്യത്തിൽ വരുത്തണമെന്ന് അറബ് ലീഗ് ഇങ്ങനെ ആവശ്യപ്പെടാനുള്ള വേറെ ഇപ്പോൾ
ഒരൊന്നും ചെയ്യൂല, അവരൊക്കെ വള്ള വയറ് നിറച്ച് തിന്നാം. യു എൻ രക്ഷാസമിതിയിലെ വെടിനിർത്തൽ പ്രമേയത്തെ കെയ്റോയിൽ ചേർന്ന അറബ് ലീഗ് പാർലമെൻറ്റ് സ്വാഗതം ചെയ്തിരുന്നു. 5 മാസമായിട്ട് പ്രാകൃതമായ ആക്രമണമാണ് ഗസയിൽ ഇസ്രായേൽ സേന നടത്തുന്നത്. വെടിനിർത്തൽ പ്രഖ്യാപനം ഉടൻ പ്രാബല്യത്തിൽ വരണമെന്ന് ഇവർ അറബ് ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പരിശുദ്ധ റമദാനിൽ ഈ ഒരു നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അവരുണ്ടാവണം, ഗാസയിലെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടാവണം. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.